എല്ലാവർക്കും ഹെൽത്ത് ആൻഡ് എക്സ്പ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രമേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പ്രമേഹം, പ്രമേഹത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രമേഹമെന്ന്. ഒരു വ്യക്തിക്ക് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയൊരവസ്ഥയാണ് പ്രമേഹം. ഇതൊരു പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പൊതുവിൽ ഷുഗർ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീര പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിലെ അന്നജത്തിൽ നിന്നാണ്. ഇപ്പോൾ നമ്മുടെ ഭക്ഷണം ദഹിക്കുന്നതോടുകൂടി തന്നെ ഈ അന്നജം ഗ്ലൂക്കോസായി മാറി രക്തത്തിൽ കലരുന്നു. അപ്പോൾ രക്തത്തിൽ കലർന്ന ഗ്ലൂക്കോസിനെ നമ്മുടെ ശരീരകലകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ വിധത്തിൽ കലകളിൽ എത്തിക്കണമെങ്കിൽ ഇൻസുലിൻ എന്നൊരു ഹോർമോണിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഈ ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവിലോ അല്ലെങ്കിൽ ഗുണത്തിലോ കുറവുണ്ടായാൽ നമ്മുടെ ശരീരകലകളിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ ആഗിരണം കുറയുന്നു. ഇത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ നില കൂടാൻ കാരണമാകുന്നു. അപ്പോൾ രക്ത ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു പരിധിയിൽ അധികമായാൽ അത് മൂത്രത്തിൽ ഗ്ലൂക്കോസ് കണ്ടു തുടങ്ങും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പ്രമേഹമെന്ന് നമ്മൾ പറയുന്നത്. പ്രമേഹം പൊതുവിൽ രണ്ട് തരത്തിലാണുള്ളത്, ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും. ടൈപ്പ് വൺ എന്ന് പറയുമ്പോൾ കുട്ടികളിലും അതേപോലെ തന്നെ ചെറുപ്പക്കാരിലാണ് കൂടുതൽ ബാധിക്കുന്നത്. എന്നുവെച്ചാൽ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ലാത്ത ഒരവസ്ഥയാണത്. അപ്പോൾ ടൈപ്പ് ടു എന്ന് പറയുമ്പോൾ 40 വയസ്സിന് മുകളിലും അതേപോലെ തന്നെ ശരീരഭാരം കൂടിയവരിലുമാണ് ബാധിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. അതേപോലെ തന്നെ കുട്ടികളിലും ഇത് കാണപ്പെടാറുണ്ട്. ശരീരത്തിൽ ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ടൈപ്പ് ടു. കൂടാതെ ഗർഭകാലത്ത് മാത്രമായി കാണപ്പെടുന്ന പ്രമേഹ ഒരവസ്ഥയുണ്ട്. അതിനെ നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്രമേഹത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. 1. പാരമ്പര്യ ഘടകങ്ങൾ. 2. പൊണ്ണത്തടി. 3. രക്തക്കുഴലുകളിലെ പ്രശ്നം. 4. മാനസിക പിരിമുറുക്കം. 5. വൈറസ് മൂലമുള്ള അണുബാധ. 6. ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലം. 7. വ്യായാമക്കുറവ്. ഇതൊക്കെയാണ് പ്രമേഹമുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. കൂടാതെ നമുക്ക് പ്രമേഹത്തിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം. അമിത വിശപ്പ്, അമിത ദാഹം, ഇടയ്ക്കിടയ്ക്കുള്ള മൂത്രം പോക്ക്, കൂടുതലായിട്ടും രാത്രികാലങ്ങളിലായിരിക്കും. വിളർച്ച, ക്ഷീണം, ശരീരഭാരം കുറയുക. ശരീരഭാരം കുറയുന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മൾ വല്ലാണ്ട് ക്ഷീണിച്ച് നമ്മുടെ തടി വല്ലാണ്ട് കുറയുന്നതായിട്ട് കുറയും. കാഴ്ചമങ്ങൽ, മുറി ഉണങ്ങാൻ സമയമെടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു മുറിവോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട്. പിന്നെ മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന, നമ്മൾ പഠനത്തിലോ അല്ലെങ്കിൽ ജോലിയിലോ ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, കൈകാലുകൾ വേദന, നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ എവിടെയെങ്കിലുമൊക്കെ കറുപ്പ് നിറത്തിൽ കാണപ്പെടുക, വിരലുകൾക്കൊക്കെ ഒരു തരിപ്പ് അനുഭവപ്പെടുക, ചർമ്മത്തിലുണ്ടാവുന്ന വരൾച്ച, ഇതൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ. ഇപ്പം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് 14 നവംബർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രമേഹത്തെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ, നമ്മൾ എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതികളെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.